ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്നൊരു കുഞ്ഞി കേറ്ററടി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് വെളിയിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനൊരു 2 മന്ത് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് കയറിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മെറ്റീരിയൽസ് മേടിക്കണമായിരുന്നു കേട്ടോ അതിന് പോകാനായിട്ട് പോവുകയാണ് പിന്നെ എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് കയറണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഒരുങ്ങാം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ എന്ന് തുടങ്ങിയിട്ടുണ്ട് ലിപ് ബാം ഇട്ടു ഫേസ് വാഷ് ചെയ്തായിരുന്നു കേട്ടോ അതിനു ശേഷം ലിപ് ബാം ഇട്ടു അതിന് ശേഷം പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ പ്ലമ്മിൻ്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് പ്ലമ്മിൻ്റെ ഈ ലിപ്സ്റ്റിക്സ് ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്സ് എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ ഇൻസൈറ്റിൻ്റെ ഈ ഒരു ബ്ലഷ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കളറും ഒരു ബ്ലഷ് ഭയങ്കര നാച്ചുറൽ ലുക്കാണ് ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ അതിട്ടു അതൊന്ന് അവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് ഐബ്രോസ് ചെയ്യാം അപ്പോൾ ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ എസൻസിൻ്റെ ഐബ്രോ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് സെറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് പോവാം ഭയങ്കര തിക്കൊന്നും ആക്കില്ല എന്നാൽ നമുക്ക് നമ്മുടെ ബ്രോസിനൊന്ന് നാച്ചുറലി ഒന്നുകൂടെ എൻഹാൻസായിട്ട് ഒന്ന് സെറ്റിലാക്കി അങ്ങനെയും നിർത്തും നമ്മുടെ ബ്രോസിനെ അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ജ്യൂസി കെമിസ്ട്രിയുടെ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ കളർ കെമിസ്ട്രി എന്ന് പറയുന്ന അവരുടെ കൺസീലറാണ് കേട്ടോ ഇതെനിക്ക് പി ആർ വന്നതാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നാലും ജസ്റ്റ് നമുക്ക് പോയിട്ട് വരാനൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇവരുടെ ബേക്ക്ഡ് കോമ്പാക്ട് പൗഡർ അടിപൊളി സാധനമാണ് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നിട്ട് നമ്മൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിടപെടാമെന്നൊരുങ്ങിപ്പോലെ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ ഒരുങ്ങിപ്പോവാനായിട്ട് ഉള്ളതാണ് ചെയ്യുന്നത് ഞാനൊരു കാര്യം മറന്നുപോയിട്ട് ആക്ച്വലി ഞാൻ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നില്ല എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടാവുന്നത് അപ്പോൾ നന്നായിട്ട് ആ കൺസീലർ കൈവച്ച് തരാൻ നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതിനുശേഷം ഞാനിവിടെ ബ്ലഷ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പം നന്നായിട്ട് തന്നെ ഇതായി പോകും പിന്നെ ഞാൻ കണ്ടിൻ്റെ മുകളിലും അതേ ബ്ലഷ് തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കൊരു ഒരു നല്ലൊരു ലുക്ക് കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഒരുങ്ങാനായിട്ടുള്ളൊരു ഇതില്ല നമുക്ക് പെട്ടെന്ന് പോകണം അതാണ് അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്ന സൺസ്ക്രീൻ ഇടാവുന്നത് ബോഡി വൈസിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ അത് കണ്ടോ അതിൻ്റെ പ്രിൻ്റ് ഉണ്ടല്ലോ അതിങ്ങനെ പൊടിഞ്ഞ് 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 വീടുമായിരുന്നു ഓ ഭയങ്കര ഒരുമാതിരിയായിരുന്നു എന്നിട്ട് ഞാനിവിടെ ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഇടുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഞാനത് അത്ര എടുക്കാൻ കാരണം ഇത് പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒന്നാമത് ചെറിയ ഉള്ളടാ ഒന്നത് രണ്ടാമത്തത് ഈ പൊടിഞ്ഞ് പൊടിഞ്ഞ് പിന്നെയും പിന്നെയും വരും അത് അത്ര നല്ലതല്ല എന്നിട്ട് ഞാൻ സൺസ്ക്രീൻ നന്നായിട്ട് കാര്യമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് SPF 30 ഉള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ നല്ല ബ്ലെൻഡ് ആവുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കതിന് പാക്കേജിങ് അല്ല ആ ഒരു പ്രിൻ്റ് ഇങ്ങനെ ഇളകി വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമാകാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാനായിട്ടുള്ളൊരു തത്രപ്പാട്ടിലാണ് കയ്യിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫേസിലിട്ട് നല്ല പോലെ തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ലൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ആവാനായിട്ട് ഒരിച്ചിരി പാടുണ്ടായിരുന്നു നമ്മൾ സാധാരണ എന്താ പറയുക ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്ന പോലെ വരുന്നുണ്ടായിരുന്നില്ല ഞാനൊരു 2 to 3 മിനിറ്റ്സ് അടുത്ത് എടുത്തു നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുഴഞ്ഞായിരുന്നു കേട്ടോ കൈയൊക്കെ വേദനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലാത്ത സൺസ്ക്രീനാണ് ഭയങ്കര അടിപൊളിയായിട്ടൊന്നുമില്ല കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാം ഭയങ്കര ഓയിലി ഒന്നും ആക്കുന്നില്ല പക്ഷേ കുഴപ്പമില്ല ഞാൻ പിന്നെ അത് പെട്ടെന്ന് തീർക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചിട്ട് നന്നായിട്ട് അച്ഛനും ദേഹത്ത് മൊത്തം ഇട്ട് കൊടുത്തു കാരണം അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുമായിരുന്നടാ ഓ എനിക്ക് ഇഷ്ടമേ ഉള്ളൂ ഇങ്ങനെ അപ്പോൾ അച്ഛനെന്തായാലും ഞങ്ങളിപ്പം വെളിയിലോട്ട് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് എടുത്തിട്ട് അച്ഛനടുത്ത് തന്നെ പറഞ്ഞു ഫേസിൽ ഡോട്ട് ചെയ്ത് കൊടുക്കുക കാരണം അച്ഛനത് ചെയ്യും പക്ഷേ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ നന്നായിട്ട് വഴക്ക് പറഞ്ഞാലൊക്കെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക ഇത് എനിക്കറിയത്തില്ല അച്ഛനും അമ്മയ്ക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷനാണ് സൺസ്ക്രീൻ ആണോ ആദ്യം ഇടേണ്ടത് ക്രീമാണ് എന്തോ ആദ്യം ഇടേണ്ടതെന്നൊന്നും അവർക്ക് അറിയത്തില്ല ഒരു കാര്യം തന്നെ ഒരു 500 വട്ടം പറഞ്ഞു കൊടുത്ത് ഞാൻ മടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുന്നു ഫേസ് വാഷ് ചെയ്യുക മോയ്സ്ചറൈസ് ചെയ്യുക അതിനുശേഷം സൺസ്ക്രീൻ ഇടുക ഇത് മാത്രം ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് ഓക്കെ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഹെയർ ലൈനിലാവുന്നുണ്ട് കണ്ടോ പക്ഷേ ഒരുമാതിരി കുഴപ്പമില്ലാത്തൊരു സൺസ്ക്രീൻ അത്രേ ഉള്ളൂ ഭയങ്കര അടിപൊളി അങ്ങനൊന്നുമില്ല നമ്മുടെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ് അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഒന്നുകൂടെ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി ഇത് പ്ലമ്മിൻ്റെ കാജലാണ് കേട്ടോ ഇത് ഞാനിപ്പം ഉപയോഗിച്ചിട്ട് ഒരു 1.5 ആഴ്ചയായി അപ്പോൾ ഞാൻ ഇങ്ങനെ 1-2 ആഴ്ച ആവുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ ഡയറക്റ്റ് വാട്ടറുമായിട്ട് കോൺടാക്റ്റ് വരുന്നതല്ലേടാ വാട്ടർ ലൈനുമായിട്ട് കോൺടാക്റ്റ് വരുന്നതല്ലേ അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇരുന്ന അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് കുറച്ച് ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് കണ്ട താഴെ മാത്രം എഴുതി കൊടുത്തിട്ട് മുകളിൽ ഞാൻ മസ്കാര ഇടുകയാണ് കേട്ടോ ഇത് മെയ്ബിലുണ്ട് ലാഷ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ മസ്കാരയാണ് നല്ല മസ്കാരയാണ് അടിപൊളിയാണ് ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ രണ്ട് കണ്ണിലും നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്താ പറയുക ഏകദേശം നമ്മുടെ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുടി കഴിച്ചെന്നിട്ട് കഴിഞ്ഞാൽ സെറ്റാകും എനിക്ക് മുടി കെട്ടിവെക്കുമ്പോൾ എന്തോ പോലെ തോന്നും
നമ്മൾ പൗഡർ ഇട്ടില്ല. ഇത് ബ്ലൂ ഹാമിൻ്റെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പൗഡറാണ്, നല്ല പൗഡറാണ്. അപ്പോൾ അതെൻ്റെ ഫേസിന് ഞാൻ നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. പിന്നെ ഈ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് ഭയങ്കര ഓയിലി ആക്കുന്നില്ലെങ്കിൽ ചെറിയ ഒരു 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 ഓയിൽനെസ് ചെറുതായിട്ട്, ഭയങ്കരമായിട്ടില്ല, ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വരും. പിന്നെ ഇതൊരു ടിൻറ്റഡ് പൗഡറാണ് കേട്ടോ, നമ്മുടെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള ഒരു നാച്ചുറൽ ഷെയ്ഡിലുള്ളൊരു എന്താ പറയുക, ഒരു കളറുള്ളൊരു പൗഡറാണ്. പിന്നെ ഭയങ്കര അടിപൊളിയാണ്, അത് ഫേസ് നന്നായിട്ട് സെറ്റാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം പിന്നെ ഓയിൽ ആവട്ടെ. എൻ്റെ എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓയിൽ വരുന്ന പോലത്തെ സ്കിന്നാണ്, നല്ല ഓയിലി സ്കിന്നാണ്. ഇവിടെ ഭയങ്കര മഴ കേട്ടോ, ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും ഇതേക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ പൗഡർ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ ബ്ലഷ് ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലഷ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കോണ്ടോർ പാലറ്റിന്ന് ആ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നന്നായിട്ട് ആ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു വിങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇങ്ങനെ കണ്ണെഴുതുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ നമ്മൾ പിന്നെ മുടി ഇവിടെ അഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ മഴ സമ്മതിക്കത്തില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിവിടെ എന്താ പ്ലമ്മിൻ്റെ ഒരു ഓർക്കിഡ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം അടിച്ചു കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.